അപ്പാപ്പൻ എന്ത് ചെയ്യും മോനെ? പാപ്പ കള്ളു പറിക്കാൻ പോയി. കള്ളു പിടിക്കാൻ പോയോ? ഇനി കള്ളുകൂടി അവന് തുടങ്ങി. അപ്പൊ കള്ളു പിടിച്ചാ ഇനി എന്ത് ചെയ്യണം? ഒറ്റ സ്ഥലത്താണ് കൂടുന്നത്. നിനക്ക് മൊബൈൽ വേണോ ടി വി വേണോ? ഏത് ഫോൺ വേണം? ഐഫോൺ വേണോ സാംസങ്ങിന്റെ വേണോ? ഐഫോൺ മതി. സ്പീക്കർ പാട്ട് കേൾക്കണോ? സ്പീക്കർ പാട്ട് കേൾക്കണോ? എനിക്ക് അറിഞ്ഞുകൂടാ കണക്ട് ചെയ്യാൻ. നിനക്കറിയാ കണക്ട് ചെയ്യാൻ? പകല് എയർപോർട്ട് ക്ലോസ്ഡ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഇല്ല, അതുകൊണ്ട് ഷോപ്പ്സ് ഒക്കെ പകല് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഷോപ്പുകാർ ക്ലോസ് ചെയ്തിട്ട് പോയി, ഇവർ ക്ലോസ് ചെയ്തിട്ട് പോയി, അപ്പുറത്തും അവരും ക്ലോസ് ചെയ്തിട്ട് പോയി. ഞാൻ നാട്ടിൽ പോയിട്ട് ഇന്നലെ വന്നായിരുന്നു, ഇന്നാണ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത്. നാട്ടിൽ നിന്നപ്പോഴത്തേക്ക് നാട്ടിൽ പോയിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണ്. മൂന്ന് ആട്ടിൻകുട്ടികളുമായിട്ട് ആട്ടിൻകുട്ടികളുള്ള മൂന്ന് ആടുകളുമായിട്ട് ട്രെയിനിൽ കയറി പോയതിൻ്റെയാണ് സംഭവം. നാട്ടിൽ പോയപ്പോഴത്തേക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു രണ്ട് പിള്ളേർ, കൊച്ചു പിള്ളേർ രണ്ട്, അവരുടെ സ്മാർട്ട്നെസ് ഇൻ്റലിജൻസിൻ്റെ മുന്നിൽ. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ട് പിള്ളേരെ പറ്റിയാണ്. ഫസ്റ്റ് പയ്യൻ എന്ന് വെച്ചാൽ അവന് റിയൽ ആയിട്ടുള്ള ലൈഫിലെ കാര്യങ്ങൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കാണിക്കുന്നതാണ്, കാണിച്ച് അവനെ ഹാപ്പി ആക്കുന്ന സംഭവങ്ങളാണ്. സെക്കൻഡ് വണ് എന്ന് വെച്ചാൽ അവന് നമ്മളെ എല്ലാവരെയൊക്കെ കൂടുതൽ ടെക്നോളജിക്കൽ കാര്യങ്ങൾ അവനറിയാം. അവൻ്റെ പ്രായത്തിൻ്റെ അത് വെച്ചിട്ട് അവന് മൂന്ന് വയസ്സ് പോലും ആയിട്ടില്ല, എന്നിട്ട് അവനും എക്സ്ട്രീംലി ഇൻ്റലിജൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അറിയാം അവന്, ഫോണിനെ പറ്റിയും ടെക്നോളജി കാര്യങ്ങളും എല്ലാം. അത് നിങ്ങൾ കാണും. ഓക്കെ, ഇത് രണ്ടും കാര്യം എൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ പറയണം എൻ്റെ അടുത്ത്. ഓക്കെ, ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ വീഡിയോസ് കുറേ സെറ്റ് ചെയ്യാം, എന്നിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇട്ടുകൊണ്ടിരിക്കും. ഇത്രയും മോര് പുളിശ്ശേരി ചാടാം, നമുക്ക് നീന്തി കളിക്കാനത്. നീന്തുന്നോ? മോര് ഇത്രയും മോര് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ. കൊച്ചിറങ്ങില്ല അവന്റെ ജീവിതം ഇത്ര ഇത്രയല്ലേ ആയുള്ളൂ. കലക്കുന്ന ഫോട്ടോ എടുക്കാം, തറ കളയരുത്. പക്ഷെ അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാ ഫുഡ് നോക്കാം. ഇത് വിട്ടിരിക്കട്ടെ, പഴം ലാസ്റ്റ് തിരിച്ചുവരും എടുക്ക. ഇതെന്തോ മീൻകറിയ? ഇത്ര മീൻകറി ആര് കഴിക്കും? എവിടെ ഫുഡ് ഉണ്ടാക്കി? ഇത് ഇവിടെ ആയിരിക്കും. ഞങ്ങള് ഫുഡ് നോക്കാൻ വന്നേ, ഞങ്ങള് ഫുഡ് നോക്കാൻ വന്നേ. ഇതെന്ത്? ഇതെന്തുവാ? ഇറച്ചി ആയിരിക്കും. ഇറച്ചി ആയിരിക്കും. അല്ലടാ, തീയല കൊഞ്ച് തീയല്. നല്ല മണം, നല്ല മണം. ഇതും ചോറുണ്ടാക്കിയത്. ഇവിടാണ് പ്ലേറ്റ് ഇടുന്നത്. നിനക്ക് കഴിവാൻ അറിയോ? പള്ളിയിൽ പാട്ട് പാടി. അടുത്ത വർഷവും പാടും അല്ലയോ? വല്ലാമ പാടും. അടുത്ത ഫുഡ് നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? മീൻകറി, മോര്, മീൻകറി, പുളിശ്ശേരി, തീയല്, പിന്നെ പിന്നെ അവിയൽ കണ്ടില്ലല്ലോ നമ്മള്. എല്ലാവർക്കും എല്ലാം കിട്ടിയോ നോക്കണ്ടേ? ആ, നീ ഫണ്ടി പോ. അവനാ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ, ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഞങ്ങൾ നോക്കുക, എല്ലാവർക്കും ഫുഡ് കിട്ടിയാ നോക്കുക. ആന്റി സുഖല്ലേ? പിന്നെ എല്ലാവരും കിട്ടിയോടാ ഫുഡ്? കിട്ടിയാ? ഓക്കെ അല്ലേ? ഇനി ആർക്ക് കിട്ടണ്ടേ? നോക്കാം. വെള്ളം വെള്ളം എടുക്കണ്ടേ?
ദൈവം ഇച്ചിരി വെള്ളം കൊടുത്തോ ആരെങ്കിലും. ചൂടുണ്ടോ? നീ പിടിക്കോ. എന്നാ എവിടാ? നീയല്ലേ അങ്കിളുടെ മേടിച്ചത്? പോയിരിക്കുന്നു. നീ പറയുന്നില്ല, കഴിക്കുന്നില്ലല്ലേ? ഡയലോഗടി മാത്രമുള്ള അവൻ കഴിക്കുന്നില്ല. പൂച്ചയുടെ ഗെയിമാ? എന്ത് നീ പൂച്ച കൊണ്ട് ചെയ്യുന്ന? ആഹാരം കുടിക്കാ? എന്ത് കൊടുക്കുന്നതിന്? തേങ്ങ പഴം? ഓ, പഴം തിന്നാൻ കൊടുത്തു. അടുത്ത് എന്തോ കൊടുക്കുന്നു നീ? മീനാ? മീനിന്റെ മുള്ളു? തേങ്ങ തിന്നൂടാ പൂച്ച. പൂച്ച തേങ്ങ തിന്നു. എന്താ ജ്യൂസോ ചീസ് അല്ലേ? അവിടെ ഇരിക്കുന്ന ശല്യപ്പെടുത്താ, ഞങ്ങൾ കളിക്കേ. എന്ത്? ഓക്കെ, ടോക്കിംഗ് ടോമിന് ഫുഡ് കൊടുക്കുവാണ്. ഓ, ഷോപ്പിംഗ്. അവൻ ഗെയിം കളിക്കട്ടെ. ഈ ഗെയിമിന്റെ പേരെന്തുവാ? ടോക്കിംഗ് ടോമിന്റെ ഗെയിമാ. നമുക്ക് അറിഞ്ഞുകൂടായോ? നമുക്ക് അറിഞ്ഞുകൂടായോ? നമുക്ക് അറിഞ്ഞുകൂടാ. കള്ളു പിടിക്കാൻ പോയോ? അപ്പൊ കള്ളു പിടിച്ചാ ഇനി എന്താണ്? ഗ്ലാസ് എടുത്ത് കളയണം നീ. സിഗരറ്റ് എടുത്ത് വെള്ളത്തിലിടണോ? ഇടുവോ? ഓക്കെ, സ്പീക്കർ പാട്ട് കേൾക്കണോ? സ്പീക്കർ പാട്ട് കേൾക്കണോ? എനിക്കറിഞ്ഞൂടാ കണക്ട് ചെയ്യാൻ. എനിക്കറിയാം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഓ, ഞെക്കി പിടിക്കണം. എന്നിട്ട് ഏതിലാ കണക്ട്? ഓ, നോട്ടിഫിക്കേഷൻ. ഇത്രേ ഉള്ളു അല്ലേ? സിമ്പിൾ. നിങ്ങൾ ടിവിക്ക് എന്ത് പറ്റി? കത്തിപ്പോയി. ബോർഡ് കത്തിപ്പോയി. എന്ത് ചെയ്യുന്നത് അല്ല? ഇനിയിപ്പം ടി വി കാണണ്ടേ നമുക്ക്? ടി വി ഇല്ലേ അപ്പൊ അവിടെ? ഓക്കെ, ഈ എത്ര രൂപ? ടി വി ശരിയാക്കാൻ എത്ര രൂപ? പോയില്ല. പോയിട്ടില്ല? എന്തുവാ, എന്തിനാ പോയത്? ടി വി കാണാൻ പോയെന്നാണോ മമ്മി? പോയല്ലേ? കൊഴപ്പല്ല, പേടിക്കണ്ട. ടിവിയുടെ പ്രത്യേകത എന്തുവാ? സോണിയാണോ? ഇവര് സോണിയാണോ സാംസങ് ആ? സോണിയാണോ? സ്മാർട്ട് ടി വി ആണോ? സ്മാർട്ട് ടി വിയാ? സ്മാർട്ട് ടി വി ആണോ? എവിടുന്ന്? ഗൾഫിൽ നിന്നുണ്ടോ? ഞാൻ നീ ടി വിയെ പറ്റി രണ്ടു വാക്ക് പറ. ഓക്കെ, നമ്മള് ടി വി എങ്ങനെ കുത്തുന്നത്?
രണ്ട് റിമോട്ട് എടുക്കണം. കാട്ടും വെക്കുന്ന ഏത് ചാനലാ? സൗണ്ട് കേക്കും. ഇനിയിപ്പോ ടി വി അടിച്ചു എന്ത് ചെയ്യും? പുതിയ ടി വി ആര് കൊണ്ടുവരും പറ? എവിടുന്ന് മേടിച്ചോണ്ടിരോ? നിനക്ക് മൊബൈൽ വേണോ ടി വി വേണോ? മൊബൈൽ എന്നാ ഒരു മൊബൈൽ മേടിച്ചുതരാൻ പറ. ഏത് ഫോൺ വേണം? ഏതാ? ഐഫോൺ വേണോ സാംസങ്ങിന്റെ വേണോ? ഐഫോൺ മതി. പുതിയ ഫോൺ ഐഫോൺ കിട്ടുമ്പോ തരത്തില്ല. ആ സൂക്ഷിച്ചു നിന്നോ അവന്റെ അടുത്ത്.